രാജിവെച്ചെങ്കിലും 2024 സർക്കാർ ഡയറിയിലും നിയമസഭാ ഡയറിയിലും ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിമാർ. പകരം മന്ത്രിയായ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും 2024 ഡയറിയിൽ MLA മാരും. 100,000 സർക്കാർ ഡയറിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. GST ഉൾപ്പെടെ 313 രൂപയാണ് സർക്കാർ ഡയറിയുടെ വില. 100,000 സർക്കാർ ഡയറിയുടെ വില 3.13 കോടി രൂപയും. പിശക് മനസ്സിലായതോടെ മന്ത്രിമാരായ ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും പേരുൾപ്പെടുത്തി 2024 പുതിയ ഡയറി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊതുഭരണവകുപ്പ്. പിണറായി സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുന്ന നവംബറിൽ മുൻ നിശ്ചയപ്രകാരം മന്ത്രിമാരാകേണ്ടവരായിരുന്നു ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും. നവകേരള സദസ് കാരണമാണ് ഇവരുടെ മന്ത്രിസ്ഥാനം 1 മാസം വൈകിയത്. പുതിയ മന്ത്രിമാരുടെ പേരുൾപ്പെടുത്തി പുതിയ ഡയറി തയ്യാറാക്കാൻ പിണറായിയും അനുമതി നൽകിയതോടെ പുതിയ ഡയറി തയ്യാറാക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ പ്രസ്. പുതിയതായി ഡയറി അച്ചടിക്കുന്നതിനും 3.13 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്ത് വീണ്ടു വിചാരമില്ലാതെ ഡയറി തയ്യാറാക്കിയതാണ് കോടികൾ നഷ്ടപ്പെടാൻ കാരണം. സമാന അബദ്ധമാണ് സ്പീക്കർ എ എൻ ഷംസീറിനും പറ്റിയത്. 20,000 ഡയറിയാണ് നിയമസഭ പുറത്തിറക്കുന്നത്. പുതിയ മന്ത്രിമാരുടെ പേരുൾപ്പെടുത്തി നിയമസഭാ ഡയറി വീണ്ടും ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.